ഹലോ ഫ്രണ്ട്സ്, സ്റ്റെപ്സ് ആൻഡ് മൈൽസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലത്താണ്, ശരിക്കും പറഞ്ഞാൽ കൊല്ലം പോർട്ടിൽ. അപ്പോൾ എൻ്റെ പിന്നിൽ നിങ്ങൾക്കൊരു ഷിപ്പ് കാണാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ്. നമ്മൾ ഈ കപ്പലിൻ്റെ കോക്പിറ്റ് കാണാൻ പോവുകയാണ്. പ്ലെയിനിൻ്റെ കോക്പിറ്റ് നമ്മൾ സിനിമയിലൊക്കെ കണ്ടു കാണും, എന്നാൽ കപ്പലിൻ്റെ കോക്പിറ്റ് അധികം അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇന്ന് ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. അതായത് ഇന്ന് ഓണമാണ്. ഇവിടെ ഒരു പൂക്കളമൊക്കെ ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഞാനിപ്പോൾ ഈ കപ്പലിൻ്റെ കോക്പിറ്റിലെത്തിയിരിക്കുകയാണ്. ഇനി ഒരു കാര്യം പറയട്ടെ, കപ്പലിൽ കോക്പിറ്റ് എന്നല്ല പറയുന്നത്, കപ്പലിൽ വീൽ ഹൗസ് അതല്ലെങ്കിൽ ബ്രിഡ്ജ് എന്ന് പറയും. അപ്പോൾ ഇത് നമുക്കിനി ഒന്ന് ചുറ്റി കാണാം. ഓക്കെ, ആദ്യം നമുക്കിതിൻ്റെ സ്റ്റിയറിംഗ് ഒന്ന് നോക്കാം. പണ്ടത്തെ കപ്പലുകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പഴയ സിനിമയിലോ ചിത്രത്തിലോ ഒക്കെ വലിയ സ്റ്റിയറിംഗ്. പക്ഷേ ഇതിൻ്റെ സ്റ്റിയറിംഗ് ഉണ്ടല്ലോ, വളരെ ചെറുതാണ്. ഇതാ ഈ കാണുന്നതാണ് ഇതിൻ്റെ സ്റ്റിയറിംഗ്, ഇത്രേ ഉള്ളൂ. കണ്ടോ, ഇതങ്ങോട്ട് തിരിച്ചാൽ ഇടത്തേക്ക് പോകും, ഇങ്ങോട്ട് തിരിച്ചാൽ വലത്തേക്ക് പോകും. അപ്പോൾ ഇതിന് രണ്ട് എഞ്ചിനുണ്ട്, അതുകൊണ്ടാണ് രണ്ട് സ്റ്റിയറിംഗ് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇത്രേ ഉള്ളൂ, ചെറിയൊരു റൗണ്ട്. അപ്പോൾ ഇത് നമ്മൾ സിങ്ക്രോണൈസ് ചെയ്തിട്ട് ഒരെണ്ണത്തിലാക്കും. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം വെച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കപ്പൽ തിരിക്കാം. ഇനി ഈ കാണുന്നത് കപ്പലിലെ നാവിഗേഷൻ എക്ഡിസ് ആണ്. എക്ഡിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗൂഗിൾ മാപ്പൊക്കെ യൂസ് ചെയ്ത് ഒരു സ്ഥലത്തു നിന്ന് മറ്റു സ്ഥലത്തേക്ക് പോവില്ലേ, അതുപോലെ നമ്മൾ കപ്പലിൽ ഉപയോഗിക്കുന്നതാണ്. അത് മാപ്പാണ്. അപ്പോൾ ഇത് നമുക്ക് അവിടെ യൂസ് ചെയ്യുന്നത് പോലെ തന്നെ ഇവിടെയും യൂസ് ചെയ്യാം. ഓക്കെ, ഇതിന് കുറച്ച് സ്പെഷ്യാലിറ്റി ഉണ്ടാവുമെന്ന് മാത്രം. പിന്നെ അതുപോലെ തന്നെ ഇത് കപ്പലിലെ റഡാറാണ്. റഡാറെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ചെറിയ ഡോട്ട്സ് ആയിട്ട് ഇവിടെ കാണാം വേറെ കപ്പലൊക്കെ കിടക്കുന്നത്. എന്താ അങ്ങോട്ട് നോക്കിയാൽ അവിടെ മറ്റൊരു കപ്പൽ കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ആ കപ്പലിൻ്റെ ലൊക്കേഷനൊക്കെ ഇതിൽ കാണിക്കും. പിന്നെ വേറെ കപ്പൽ എതിരെ വരുമ്പോൾ അത് ഇടിക്കാൻ ചാൻസ് ഉണ്ടോ, ഏത് വഴിയാണ് പോകുന്നതെന്നൊക്കെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. അതുപോലെ എന്തെങ്കിലും ഫിഷിംഗ് ബോട്ടൊക്കെ വന്നാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല അവരെങ്ങോട്ട് തിരിക്കുമെന്ന്. അപ്പോൾ ഇതിൽ റഡാറിൽ നോക്കിയാൽ അവർ ഏത് ഭാഗത്തേക്കാണ് മൂവ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. പിന്നെ ഇത് ലൈറ്റ് പാനലാണ്, നാവിഗേഷൻ ലൈറ്റ് പാനൽ. നമ്മളിപ്പോൾ ഒരു ഫ്ലൈറ്റിൻ്റെ അടിയിൽ നിന്ന് നോക്കുമ്പോൾ റെഡും ഗ്രീനും ലൈറ്റ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ ഷിപ്പിനും ഉണ്ട്, ഇടതുവശത്ത് റെഡ്, വലതുവശത്ത് ഗ്രീൻ. അതായത് ഇടതുവശത്തിന് പോർട്ട് സൈഡ് എന്നാണ് നമ്മൾ ഷിപ്പിൽ പറയുന്നത്, വലതുവശത്തിന് സ്റ്റാർബോർഡ് സൈഡ് എന്ന് പറയും. ഓക്കെ, പിന്നെ എന്തെങ്കിലും കപ്പലിൽ ഫയർ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാലും നമുക്കറിയാൻ വേണ്ടിയിട്ടുള്ളൊരു പാനലാണിത്, ഫയർ അലാം പാനൽ. കപ്പലിൽ എവിടെ ഫയർ ഉണ്ടായാലും നമുക്കിവിടെ നിന്ന് അറിയാൻ പറ്റും. അപ്പോൾ എല്ലാ ഭാഗത്തും സെൻസർ പിടിപ്പിച്ചിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗങ്ങളാണത്. ഓക്കെ, ഇനി നമുക്ക്
ഇത് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ്. അതായത് മറ്റ് കപ്പലുകൾ അല്ലെങ്കിൽ പോർട്ടൊക്കെ ആയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഇത്, VHF കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. പിന്നെ ഇത് ഒരു പബ്ലിക് അഡ്രസ് സിസ്റ്റം. നമുക്കിപ്പോൾ കപ്പലിൽ മുഴുവൻ എല്ലാവരോടും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇവിടെ ടോക്ക് ഉണ്ടോ, ഇത് ഓൺ ചെയ്തിട്ട് സംസാരിക്കും. അപ്പോൾ കപ്പലിൽ മൊത്തം കേൾക്കാൻ പറ്റും. ഇപ്പോൾ എന്തെങ്കിലും മീറ്റിംഗ് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ എന്തെങ്കിലും ഡേഞ്ചർ വരുന്നുണ്ട്, എല്ലാവരും പുറത്തേക്ക് വരിക എന്നൊക്കെ അനൗൺസ് ചെയ്യാനായിട്ട് നമ്മളിത് യൂസ് ചെയ്യും. പിന്നെ ഇത് ഷിപ്പിലെ ടെലിഫോൺ, എല്ലാ റൂമിലും ടെലിഫോണുണ്ട്, അത് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണിത്. പിന്നെ ഇതാണ് കപ്പലിലെ ആക്സിലറേറ്റർ. നമ്മൾ രണ്ട് എഞ്ചിനുണ്ട്. ഇപ്പോൾ ഓരോ എഞ്ചിന് ഇത് ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യുന്നതനുസരിച്ച് കപ്പൽ ഫ്രണ്ടിലേക്ക് പോകും, അതുപോലെ പുറകോട്ട് മൂവ് ചെയ്താൽ റിവേഴ്സ് പോകും. ഓക്കെ, രണ്ട് എഞ്ചിൻ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ കൺട്രോൾസ് വളരെ ചെറുതാണ്. പിന്നെ ഇത് രണ്ടെണ്ണം ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ കപ്പൽ ഇടത്തേക്കും വലത്തേക്കുമൊക്കെ തിരിക്കാനായിട്ട് ഫ്രണ്ടിലും ബാക്കിലും രണ്ട് എക്സ്ട്രാ പ്രൊപ്പല്ലറുകളുണ്ട്, ത്രസ്റ്റർ എന്ന് പറയുക അതിന്. അപ്പോൾ ഇത് നമ്മൾ ഏത് ഭാഗത്തേക്കാണ് തിരിക്കുന്നത് അതനുസരിച്ച് കപ്പൽ ആ ഭാഗത്തേക്ക് തിരിയും. ഇത് പുറകു ഭാഗം തിരിക്കാനുള്ളതാണ്, ഇത് മുൻഭാഗം തിരിക്കാൻ. ഓക്കെ, പിന്നെ നമ്മൾ കപ്പലിപ്പോൾ ഒരാൾ സ്റ്റിയറിംഗ് പിടിച്ച് പോവുകയല്ല സ്ഥിരമായിട്ട് ചെയ്യുന്നത്. കപ്പലൊരു പോർട്ടിൻ്റെ വെളിയിലേക്ക് ഒരാൾ സ്റ്റിയറിംഗ് തിരിച്ച് നമ്മൾ കാർ ഓടിക്കുന്ന പോലെ പുറത്തെടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഓട്ടോ പൈലറ്റിൽ സെറ്റ് ചെയ്യുന്നു. നമ്മൾ ഏത് കോഴ്സിലാണോ ഏത് ദിശയിലാണോ പോകാൻ ആഗ്രഹിക്കുന്നത് ആ ദിശയിൽ ഡിഗ്രി എത്ര ഡിഗ്രിയാണോ അതിവിടെ സെറ്റ് ചെയ്യും, എന്നിട്ട് ഇത് ലോക്ക് ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കപ്പലങ്ങ് പോയിക്കോളും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ കപ്പലിൽ കുറേ വാട്ടർ ടൈറ്റ് ഡോർസ് ഉണ്ട്. അതായത് പല ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുകയാണ് കപ്പൽ. അപ്പോൾ നമുക്ക് ടൈറ്റാനിക്കിന് സംഭവിച്ചാൽ അറിയാം, ഒരു ഭാഗത്ത് വെള്ളം കയറി, അപ്പോൾ ഇവിടെ ഇതുപോലെ പല ഭാഗത്തായിട്ട് ഇങ്ങനെ പല ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ഭാഗത്ത് നിന്ന് മറ്റ് ഭാഗത്തേക്ക് വെള്ളം കയറി, അപ്പോൾ അങ്ങനെയാണ് ടൈറ്റാനിക്ക് മുങ്ങിയത്. അപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ വെള്ളം കയറിയാൽ ഇവിടെ വാട്ടർ ടൈറ്റ് ഡോറുണ്ട്, അതൊക്കെ അടച്ചു കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്ക് വെള്ളം വരില്ല. അപ്പോൾ ആ ഭാഗം മാത്രമായിട്ട് നമുക്ക് റിപ്പയർ ചെയ്ത് കപ്പലിനെ സംരക്ഷിച്ചെടുക്കാൻ സാധിക്കും. ഓക്കെ, പിന്നെ ഇതൊരു GPS ആണ്. നമ്മൾ നമ്മുടെ ഫോണിലൊക്കെ GPS ഉണ്ടല്ലോ ഇപ്പോൾ, അതേപോലെ തന്നെ കപ്പലിലെ പൊസിഷനാണ് ഈ കാണിക്കുന്നത്. നമ്മളിത് നോക്കിയിട്ടാണ് കപ്പലിലെ പൊസിഷനൊക്കെ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ റഡാറും എക്ഡിസും രണ്ടെണ്ണമുണ്ട്. ഇത് ഇവിടെയുണ്ട് ഒരു റഡാറ്, ഇവിടെ മറ്റൊരു മാപ്പ് എക്ഡിസ്. പിന്നെ ഇത് ഇവിടെ CCTV ക്യാമറയൊക്കെ ഉണ്ട്, നമുക്ക് ചുറ്റുപാടും ഇതിവിടെ ഇരുന്ന് കാണാൻ സാധിക്കും. പിന്നെ ഇത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ എക്ഡിസ് കണ്ടല്ലോ, അതുപോലെ തന്നെ പേപ്പർ ചാർട്ടുണ്ട് നമ്മുടെ സാധാരണ മാപ്പ് പോലെ. അപ്പോൾ ഇതിൽ നമ്മളിങ്ങനെ ലൈനൊക്കെ വരച്ചിട്ടാണ് നമ്മളെങ്ങോട്ടാണ് പോകുന്നതെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ആ ഡയറക്ഷനിൽ കപ്പൽ ഓടിച്ച് നമ്മൾ ലക്ഷ്യസ്ഥാനത്തെത്തും. പിന്നെ ഇത് ഒരു AAS എന്ന് പറയും. മറ്റ് കപ്പലുകളുടെയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഇതിൽ കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ കപ്പൽ എങ്ങോട്ട് പോകുന്നു എന്നൊക്കെ നമ്മളിതിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കും. അപ്പോൾ ആ കപ്പൽ എങ്ങോട്ടാണ് പോകുന്നത്, നമ്മുടെ കപ്പൽ എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ നമുക്ക് ഇതിൽ നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, അതിൻ്റെ ലെങ്ത് എത്രയുണ്ട്, ബ്രെഡ്ത്ത് എത്രയുണ്ട്, ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ നേരത്തെ പറഞ്ഞ GPS, ഇതൊരു എക്സ്ട്രാ GPS ഇവിടെ ഉണ്ട്. ഇത് നമ്മുടെ കപ്പലിൻ്റെ സ്പീഡ് അറിയാനുള്ള ഒരു സ്പീഡ് ലോക്കാണ്. പിന്നെ വെതർ മെസ്സേജൊക്കെ റിസീവ് ചെയ്യാനുള്ള ഒരു നാവ്ടെക്സ് റിസീവറാണത്. പിന്നെ ഇൻറ്റീരിയർ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ബാക്കി ടോക്കീസൊക്കെ കാണാം ഇവിടെ. അപ്പോൾ ഇത് നമ്മുടെ GMDSS കൺസോളാണ്. അപ്പോൾ കപ്പലിന് ആവശ്യമായ വെതർ മെസ്സേജ്, അതുപോലെ തന്നെ നമ്മൾ കപ്പൽ അപകടത്തിൽപ്പെട്ടാൽ നമുക്ക് ഷോർ സ്റ്റേഷനായിട്ട് അത് കോസ്റ്റ് ഗാർഡായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്യുപ്മെൻസാണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ കപ്പലിൽ അത്ര എളുപ്പമല്ല, ഒരുപാട് പേപ്പർ വർക്കുണ്ട് കണ്ടോ. നമ്മുടെ ഫയൽസാണ് ഈ കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ പുറകിലും ഒരു കൺസോളുണ്ട്. അതായത് നമ്മൾ ഫ്രണ്ടിലേക്ക് കപ്പൽ ഓടിക്കുന്ന പോലെ ഇവിടെ ഇരുന്ന് ബാക്കിലേക്കും നമുക്ക് കപ്പൽ ഓടിക്കാം.
അപ്പോൾ ഇവിടെ ഇവിടെ കൺട്രോൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇരുന്ന് ഓപ്പറേറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മൾ കാറിന് റോൾസ് റോയ്സ് എഞ്ചിൻ കണ്ടിട്ടുണ്ടാവും, റോൾസ് റോയ്സ് കാറ്. അപ്പോൾ ഇത് റോൾസ് റോയ്സ് എഞ്ചിനുള്ള ഒരു കപ്പലാണ്. ഓക്കെ, റോൾസ് റോയ്സ് കാറ് പോലെ റോൾസ് റോയ്സ് കപ്പലാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ ഓരോ ടാങ്കിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽസ്, എത്ര വെള്ളമുണ്ട്, കപ്പൽ എത്ര ഡ്രാഫ്റ്റാണ് എന്നൊക്കെ അറിയാനുള്ള സംഭവങ്ങളാണിത്. പിന്നെ ഇത് ഒരു ജോയിസ്റ്റിക്കാണ്, കംപ്ലീറ്റ് ഇവിടെ ഇരുന്ന് കൺട്രോൾ ചെയ്യാം നമുക്ക്. കപ്പൽ എങ്ങോട്ട് വേണമെങ്കിലും ഇതുപയോഗിച്ച് നമുക്ക് തിരിക്കാം. മുൻപിൽ കണ്ട പോലത്തെ തന്നെ ആക്സിലറേറ്റർ എന്ന് പറഞ്ഞില്ലേ, ആ കൺട്രോളൊക്കെ ഇവിടെയുണ്ട്. ഇതാ ഇടത് ഭാഗത്ത് വേറെ കൺട്രോള്. പിന്നെ കമ്മ്യൂണിക്കേഷൻ ആവശ്യമുള്ള VHF രണ്ടെണ്ണം ഉണ്ട് ഇവിടെ. ഓക്കെ, പിന്നെ ഇവിടെ ഒരു എക്കോ സൗണ്ടറുണ്ട്. അതായത് നമ്മൾ കപ്പലിൻ്റെ അടിയിൽ നിന്ന് കടലിൻ്റെ അടിത്തട്ട് വരെ എത്ര ആഴമുണ്ടെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇതാണ് എക്കോ സൗണ്ടർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മറ്റനേകം പാനലുകൾ ഇവിടെ ഉണ്ട്, കണ്ടോ, ഒരുപാട് പാനലുകളുണ്ട്. പിന്നെ ഇവിടെ ചായ കാപ്പിയൊക്കെ ഉണ്ടാക്കാനുള്ള കുറച്ച് സൗകര്യങ്ങളുണ്ട്. പിന്നെ ഇവിടെ കപ്പലിന് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് രക്ഷപ്പെടാനുള്ള ലൈഫ് ജാക്കറ്റാണ് ഈ കാണുന്നത്. പിന്നെ ഇവിടെ ഒരു ഫ്രിഡ്ജുണ്ട്. പിന്നെ ഇത് ഫയർമാൻ ഔട്ട്ഫിറ്റാണ്. എന്തെങ്കിലും ഫയർ വന്നാൽ നമ്മൾ ഫയർ ഫൈറ്റ് ചെയ്യാനുള്ള സ്യൂട്ടൊക്കെയാണത്. പിന്നെ ഓക്സിജൻ സിലിണ്ടറൊക്കെ ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ കാറ്റിൻ്റെ ഡയറക്ഷനും സ്പീഡൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഉപകരണമാണ്. പിന്നെ ഇതൊരു കോമ്പസ് ആണ്, ദിശയറിയാൻ വേണ്ടിയിട്ടുള്ള. 360 ഡിഗ്രി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് കാണാം. അപ്പം ഇപ്പോൾ അതിൻ്റെ ഹെഡിങ് 42 ഡിഗ്രിയാണ്. പിന്നെ ഇവിടെ ഷിപ്പിൻ്റെ കുറച്ച് പബ്ലിക്കേഷൻസ് ആണ്, കുറച്ച് ബുക്സൊക്കെ കാണാം. നമുക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ബുക്സൊക്കെയാണ്. പിന്നെ ഇവിടെ ഒരു ഫയർ എക്സ്റ്റിങ്ഷറുണ്ട്. ഇത് കപ്പലിന് തീ പിടിച്ചാൽ നമുക്ക് കിടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഫയർ എക്സ്റ്റിങ്ഷർ. പിന്നെ ഇതൊരു ബാരോമീറ്ററാണ്. അപ്പോൾ ഇതിൽ റീഡിങ് നോക്കിയാൽ നമുക്ക് വെതർ മോശമാവുമോ, കാലാവസ്ഥ നല്ലതായിരിക്കുമോ എന്നൊക്കെ നമുക്ക് ഇതിൻ്റെ റീഡിങ്ങിൽ നിന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ കപ്പൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കപ്പലിൽ ഒരാൾ ഡ്യൂട്ടി ചെയ്യുകയാണ്. അതായത് നമ്മൾ പൈലറ്റോ കോ പൈലറ്റോ എന്നൊക്കെ പറയില്ല, അതുപോലെ നമ്മളിവിടെ ഡ്യൂട്ടി ചെയ്യും വീൽ ഹൗസിൽ. അപ്പോൾ ആ സമയത്ത് ഒരാൾ ഉറങ്ങിപ്പോയി, അതല്ലെങ്കിൽ ബോധം കെട്ടു വീണു. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് സെൻസർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സെൻസർ ഡിറ്റക്റ്റ് ചെയ്യും മൂവ്മെൻറ്റ്. മൂവ്മെൻറ്റ് ഒന്നും ഇല്ലാണ്ടായാൽ ഇത് താഴെ ക്യാപ്റ്റൻ റൂമിലൊക്കെ അലാം അടിക്കും. അപ്പോൾ അങ്ങനെ അവർക്ക് മനസ്സിലാവും ഇവിടെ മുകളിലുള്ള ആൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണിത്, ബൻവാസ് അലാം. പിന്നെ ഇത് ഹോസ്പിറ്റലിൽ, അതുപോലെ ഷിപ്പിലൊരു ചെറിയൊരു ഹോസ്പിറ്റലുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ വെജിറ്റബിൾ മീറ്റൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഫ്രീസർ റൂമുണ്ട്. അപ്പോൾ അവിടെ ആരെങ്കിലും കുടുങ്ങിപ്പോയാൽ അവിടെ ഒരു ബട്ടണുണ്ട്, അത് പ്രസ് ചെയ്താൽ നമുക്കിവിടെ അലാം വരും. അപ്പോൾ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം അവിടെ ആരോ കുടുങ്ങി കിടപ്പുണ്ടെന്ന്. പിന്നെ ഇവിടെ ഒരു ബൈനോക്കുലർ ഇരിപ്പുണ്ട്, നമുക്ക് ദൂരെയുള്ള സാധനങ്ങളൊക്കെ അടുത്ത് കാണാനായിട്ട്. അപ്പോൾ ഇവിടെ നിന്നാൽ ഇതുപോലെ 360 ഡിഗ്രി വ്യൂ ആണ്, കണ്ടോ. ഇത് ഫ്രണ്ട് ഭാഗം, സൈഡ്, ഇതാ ബാക്ക്, പിന്നെ അതുപോലെ തന്നെ ഈ സൈഡ് എല്ലാം നമുക്കിവിടെ ഗ്ലാസ്സാണ്, ഫുള്ള് കാണാം, നല്ല വ്യൂ ആണ്. അപ്പോൾ ഈ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി. അപ്പോൾ നമ്മുടെ വീൽ ഹൗസിലെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതുപോലെ വ്യത്യസ്തമായ കാഴ്ചകളുമായി നമുക്കിനിയും കാണാം. അതുവരെ ഗുഡ് ബൈ.